ഇന്നലെ ഒരുത്തൽ പ്രസംഗിക്കുകയാണ്, ഇവർക്ക് ക്ഷമേനെ കുറിച്ച് മാത്രമേ പറയാനുള്ളൂ. ഞങ്ങൾക്ക് മാത്രമല്ല, ക്ഷമയെ കുറിച്ച് പറയുന്ന ഒരിടമുണ്ട്, ക്ഷമിച്ചതിന്റെ പ്രത്യേകത എടുത്തു പറയുന്ന ഒരിടമുണ്ട്. അത് നിനക്കറിയില്ല, നിന്റെ നേതാക്കന്മാർക്ക് പറയില്ല, അല്ലാഹു ഒറ്റക്കാരിയെ പരലോകത്ത് പറയുള്ളൂ. അതെന്താ നിങ്ങൾക്ക്? മലക്കുകള് സ്വർഗത്തിന്റെ എട്ട് വാതിൽ എന്ന് പറയുന്ന കാര്യം എന്തറിയോ? സലാമുൻ അലൈക്കും ബിമാ സബർതും. നീ കത്തിയെടുത്ത് തലരിഞ്ഞതിന്റെ പേരിൽ സ്വർഗത്ത് കയറിക്കോന്നല്ല. സൂറത്തുൽ റഹ്മാനിലുള്ള എന്തറിയോ? നീ ഭാര്യയുടെ കാര്യത്തിൽ ക്ഷമിച്ചു, മകന്റെ കാര്യത്തിൽ ക്ഷമിച്ചു, കുടുംബത്തിന്റെ കാര്യത്തിൽ ക്ഷമിച്ചു, ക്ഷമയായിരുന്നു നിന്റെ ആയുധം. ഇസ്ബിറു വസാബിറു വറാബിതു. ആ ക്ഷമയെ പുച്ഛിക്കുന്നോ? ആ ക്ഷമയുണ്ടെങ്കിലേ സ്വർഗത്തിലെത്തു. ആജബല്ലി അംറിൽ മുഖ്മിനീൻ. ആ ക്ഷമയെ കുറിച്ച് ആ ഹദീസ് പറഞ്ഞു, ഇന്നമ സബറു ഇൻദ സദമത്തിൽ ലൂല അസബറു ളിയാഉൻ. അല്ലാഹു ആണ് പറഞ്ഞു, വലഅസ്രി ഇന്നൽ ഇൻസാന ലഫി ഖുസർ ഇല്ലല്ലദീന ആമനു വഅമിലു സാലിഹാത് വതവാസൗ ബിൽ ഹഖി വതവാസൗ ബിസ്സബർ. യാ ബുനയ്യാക്കി ബിസ്സലാ വഅമറു ബിൽ മഅറൂഫ് വഅൻഹാ അനിൽ മുൻകർ ഫസ്ബിർ അലാ മാ അസാബക് ഇന്ന ദാലിക മിൻ അസ്മിൽ ഉമൂർ വസ്തഗീനു ബിസ്സബ്രി വസ്സലാത് വഇന്നഹ ലകബീറത്തുൻ ഇല്ലാ അലൽ ഖാശിഈൻ. ആ ക്ഷമയെ പുച്ഛിക്കേ. നിങ്ങൾ നല്ലോണം മനസ്സിലായിക്കോളേ, ക്ഷമയാണ് മുസൽമാന്റെ ആയുധം. അങ്ങേയറ്റത്തെ സബ്ർ വലാ തസ്തവിൽ ഹസനതു വലസ്സയ്യഅ ഇദ്ഫഹ് ബില്ലതി ഹസന.